പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നിരവധി പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലാണ് മുസ്ലിം ലോകം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വംശഹത്യ, നരമേധം, മനുഷ്യാവകാശ ലംഘനം, നിരപരാധികളായ യുവജനങ്ങളെ വർഷങ്ങളോളം ജയിലറകളിൽ അടച്ചുപൂട്ടൽ, മ്യാൻമർ, ഉയ്ഗൂർ, ഫലസ്തീൻ, ബോസ്നിയ, സബ്ര ഷാത്തീല, കംബോഡിയ, അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും ഭേദ്യങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ ഹൃദയത്തിൽ ആകുലമായ നെടുവീർപ്പുകൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ഭാവിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെയും മോഹഭംഗത്തിന്റെയും അകർമ്മണ്യതയുടെയും മടിത്തട്ടിൽ നിരാശാബാധിതരായ ഒരു സമൂഹമായി കാലാകാലം ജീവിക്കേണ്ടവരാണോ അവർ? അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ശുഭചിന്തയുടെയും അടിസ്ഥാനത്തിൽ പരാജയങ്ങളെ പരീക്ഷണങ്ങളായി മനസ്സിലാക്കുകയും അവയെ ധീരമായി നേരിടുവാൻ കഴിയുകയും ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് ഉയരുകയും വളരുകയും ചെയ്യേണ്ടവരാണോ മുസ്ലിങ്ങൾ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സമൂഹത്തെ ഏത് രൂപത്തിലാണ് പുലർത്തിയത്? പരാജയത്തിന്റെ സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആൻ മുസ്ലിം സമൂഹത്തെ ഏത് രൂപത്തിലാണ് ഉത്ബോധനങ്ങൾ കൊണ്ട് ആശയുടെയും പ്രതീക്ഷയുടെയും ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്? ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണിത്. ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വിപത്തുകൾ ഒന്നിനൊന്ന് മനസ്സിനെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ യുവാക്കൾ തങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശത്തിന്റെ സത്യതയെ സംബന്ധിച്ചും സാധ്യതയെ സംബന്ധിച്ചും സംശയിക്കുകയും ഹൃദയത്തിൽ ധാരാളക്കണക്കിൽ പ്രയാസങ്ങൾ പേറി നടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഏത് രൂപത്തിലാണ് ഈ മുസ്ലിം സമുദായത്തെ വളർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന അടിസ്ഥാന പാഠം ഉൾക്കൊള്ളാൻ ബാധ്യസ്ഥരാണ് നാം. ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായ പരാജയത്തിന്റെ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ മനോവീര്യം ക്ഷയിക്കുകയും അങ്ങേയറ്റം ദുഃഖഭാരത്തോടുകൂടി സഹാബികൾ അടങ്ങുന്ന സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മനോവീര്യം ഉയർത്തുന്ന രൂപത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ. ദുർബലചിത്തരാകാതിരിക്കുവിൻ, ദുഃഖിക്കാതിരിക്കുവിൻ, നിങ്ങളാണുന്നതർ, തീർച്ചയായും നിങ്ങൾ തന്നെ വിജയം പ്രാപിക്കും നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിച്ചേ പറ്റൂ. ഇവയെല്ലാം താൽക്കാലികമാകിയ തിരിച്ചടികളും പരാജയങ്ങളും. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ വെളിച്ചത്തെ തങ്ങളുടെ വായകൊണ്ട് ഊതിക്കെടുത്തുവാൻ വേണ്ടിയാകുന്നു ശത്രുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അള്ളാഹു തന്റെ
പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അസത്യവാദികളായ ആലോചകമാണെങ്കിലും എന്ന് വളരെ കരുത്തുറ്റ ഭാഷയിൽ ഭാവിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ പ്രവചിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടവരാണ് നാം. നേട്ടങ്ങളും നഷ്ടങ്ങളും തീർച്ചയായും ജീവിതം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. വതിൽകൽ അയ്യാമുൻ ഉദാവിലുഹാ ബൈനന്നാസ്, അല്ലാഹുവല്ലേ പറഞ്ഞത്, വിജയത്തിന്റെയും പരാജയത്തിന്റെയും നാളുകൾ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല കറക്കിക്കൊണ്ടിരിക്കും. അതിൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിതരാവാൻ പാടില്ല. ഇതാണ് അന്ത്യമെന്ന് മനസ്സിലാക്കി നിങ്ങൾ പിറകോട്ട് മാറുവാൻ പാടില്ല. ധൈര്യസമേതം നിങ്ങൾ മുന്നോട്ട് പോകും. നഷ്ടമെല്ലാം പിണഞ്ഞ്, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട്, നിരാശപ്പെട്ട് പാപ്പരായി വീട്ടിലിരിക്കുന്ന കച്ചവടക്കാരൻ സാഹസികമായ മുന്നേറ്റങ്ങൾ നടത്തി വീണ്ടും വീണ്ടും വ്യാപാര രംഗത്തേക്ക് കുതിക്കുന്നത് തനിക്ക് ലാഭമുണ്ടായേക്കാം, നഷ്ടം നികത്തേക്കാം എന്ന പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷയാണ് കച്ചവടക്കാരനെ മുന്നോട്ട് നയിക്കുന്നത്. പരാജയപ്പെട്ട് പരാജയപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രയാസങ്ങളോട് മല്ലിട്ട് വിശ്രമമില്ലാതെ രാവും പകലും ഉറക്കൊഴിച്ച് പഠനത്തിൽ മുഴുകുന്നത് താൻ നാളെ വിജയിച്ചേക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. രണ്ടാം ഗണത്തിൽ ശത്രുവോട് ഏറ്റുമുട്ടി ജീവൻ ത്യജിച്ച് കുന്തത്തിന്റെയും വാളിന്റെയും ബോംബിന്റെയും എല്ലാത്തരം ശരവർഷങ്ങൾ ഏറ്റുകൊണ്ട് മുന്നോട്ട് കുതിക്കുവാൻ സൈനികനെ പ്രേരിപ്പിക്കുന്ന വികാരം ശത്രുവിനെ പരാജയപ്പെടുത്തി തനിക്ക് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അവന്റെ സ്വപ്നമാണ്, അവന്റെ ആശയാണ്. അവയാണ് അതിനെ പ്രചോദകമായി ഭവിക്കുന്നത്. പരാജയങ്ങൾ നിരവധി വാരിക്കൂട്ടിയിട്ടും ശാസ്ത്രജ്ഞന്മാർ വീണ്ടും ലാബുകളിലും പരീക്ഷണശാലകളിലും പ്രതിസന്ധികളോട് മല്ലിട്ട് രാപ്പകൽ വിശ്രമമില്ലാതെ കണ്ട് മുന്നോട്ട് കുതിക്കുന്നത് ഈ പരാജയങ്ങൾക്ക് ശേഷം വിജയത്തിന്റെ നല്ല നാളുകൾ തങ്ങളെ കാത്തിരിക്കുന്നു എന്ന പ്രതീക്ഷയുടെ പുലരിയെ സംബന്ധിച്ചുള്ള പ്രത്യാശയാണ്. സത്യവിശ്വാസികളായ ജനങ്ങൾ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പീഡനങ്ങളും അതിജീവിച്ചുകൊണ്ട് ഹലാൽ ഹറാം ബോധത്തോടുകൂടി ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഈ ലോകത്തോട് ജീവിക്കുന്നത് അള്ളാഹുവിന്റെ സന്നിധിയിൽ നാളെ പരലോകത്തിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ മന്ദഹസിക്കുന്ന മുഖം തങ്ങൾക്ക് കാണാമെന്നും സ്വർഗത്തിന്റെ വാതിലുകളിൽ അനായാസം തങ്ങൾക്ക് കടന്നുപോകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമെന്നുള്ള പ്രതീക്ഷയാണ്. പ്രതീക്ഷയാണ് ജീവിതം, ആശയാണ് ജീവിതം. പ്രത്യാശയോടുകൂടി ജീവിക്കേണ്ടവരാണ് നാം. ഒരിക്കലും നിരാശ ഇസ്ലാമിന്റെ ഭാഗമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളായ ആളുകൾ ഉൾക്കൊള്ളേണ്ട നിരാശയുടെ നിങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആശയുടെ ലോകത്തെ കുതിക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുന്ന നിരവധി സൂക്തങ്ങൾ ഉദാഹരിക്കുവാൻ കഴിയും. വലാ തയ്അസു മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യയ്അസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാവാൻ പാടില്ല. യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളെയെല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ ആ കുട്ടികളെ മുൻനിർത്തി ഭാവിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകൾ ആ മനസ്സിൽ അങ്കുരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശരാവാൻ പാടില്ല. കാരണം നിഷേധികളായ ജനതയ്ക്ക് മാത്രമേ നിരാശ ഉണ്ടാവാൻ പറ്റുകയുള്ളൂ. വിശ്വാസികൾ ധീരമായി ആശയോടുകൂടി അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാകുന്നു. قال ومن يقنط من رحمه ربه الا الضالون ابراهيم النبي عليه السلام പറഞ്ഞ വാക്കുകൾ അല്ലാഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം വഴിപിഴച്ച ആളുകൾ മാത്രമല്ലേ നിരാശരാവുകയുള്ളൂ. സന്മാർഗത്തിൽ ചരിക്കുന്ന ആളുകൾക്ക് നിരാശയ്ക്ക് വഴിയില്ല എന്നർത്ഥം. അവർ ആശയോടുകൂടി ജീവിക്കും. ഇന്നത്തെ കാലരാത്രിക്ക് ശേഷം നാളെ പ്രതീക്ഷയുടെ പൊൻപുലരി തങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള ബോധമാകുന്നു അവർക്കുള്ളത്. ഫിർഔനെയും ഹാമാനെയും ഖാറൂനെയും പരാജയപ്പെടുത്തിയ അല്ലാഹു സംരക്ഷണോദ്യുക്തമായി ഉറങ്ങാത്ത കണ്ണുകളോട് തങ്ങളെ കാത്തിരിക്കുന്നു എന്ന ഉറച്ച ബോധം സത്യവിശ്വാസികളെ ഭരിക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഇതാണ് ചരിത്രം നൽകുന്ന പാഠം.
ഈ പാഠമാണ് മുസ്ലിം സമുദായം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളെല്ലാം സമാഹരിച്ചുകൊണ്ട് പറയുന്ന ഒരു വചനമുണ്ട്, അൽ ഖബായിറു അർബ, മഹാപാപങ്ങൾ എന്ന് പറഞ്ഞാൽ നാലെണ്ണമാണ്, മഹാപാപങ്ങൾ നാലെണ്ണമാണ്. അൽ ഇസ്റാഖു ബില്ലാ, ഒന്ന് അള്ളാഹുവിൽ ശിർക്ക് പങ്കു ചേർക്കൽ. രണ്ടുവൽ ഖനൂത്തു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചിടത്തോളം നിരാശനാവുക എന്നുള്ളത്. രണ്ട് വൽ യഗ്സു മിർ റൗഹില്ലാ, അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. നാലാമത്തത് വൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹു നടത്താൻ പോകുന്ന തന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർഭയമായി ജീവിക്കുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ വയം കുറൂന വയം കുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ, വയം കുറൂന വയം കുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് ഇസ്ലാമിനെ തകർക്കാൻ. അവർ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ പരാജയപ്പെടുത്തുവാൻ അള്ളാഹു തന്ത്രം ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാകിരീൻ, തന്ത്രങ്ങൾ പറ്റാത്തവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. അതല്ലേ നമ്മുടെ വിശ്വാസം? അതുകൊണ്ടല്ലേ നാം പ്രാർത്ഥിക്കുന്നത് അല്ലാഹു മജ്അൽ തദ്മീറഹും ഫീ തദ്ബീരിഹിം, അള്ളാഹുവേ അവരുടെ എല്ലാ ആസൂത്രണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാലും അവരുടെ പരാജയം ആ തന്ത്രങ്ങളിലും ആവിഷ്കാരങ്ങളിലും നീ ഉറപ്പാക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കാറില്ലേ? അതല്ലേ ആ പ്രാർത്ഥനയുടെ പൊരുൾ? അല്ലാഹുമ്മ മൻ അറാദ ബിന കൈദൻ ഫകീദുഹും യാ അർഹമർ റാഹിമീൻ. നബി തിരുമേനി പ്രാർത്ഥിച്ചില്ലേ അഹ്സാബ് യുദ്ധത്തിൽ ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഉപജാപങ്ങളെ നീ തകർക്കണമേ പടച്ചവനെ? അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൈര്യം പകർന്നുകൊണ്ട് ആ ജനതയ്ക്ക് ആത്മവിശ്വാസം കൊടുത്തത്? പരാജയത്തിന്റെയും തിരിച്ചടി, നാനാതരം ദുരിതങ്ങൾ ഈ സമൂഹത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന കിരാതമായ കരാളമായ കാലഘട്ടത്തിൽ ആസുരമായ പ്രവർത്തനങ്ങൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ടു പോകുവാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, യുവാക്കളെ, യുവതികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരൂ. അതാണ് നമുക്ക് ആവശ്യം. നമുക്കൊരു ജീവിതമേയുള്ളൂ, നമുക്കൊരു മരണമേയുള്ളൂ. ആ മരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകുവാൻ നാം പരിശ്രമിക്കുക. വലാക്കിൻ ജിഹാദുൻ വനിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തണമെന്ന മനസ്സ്, ത്യാഗപരിശ്രമങ്ങൾ നടത്തണമെന്ന മനസ്സ് വളർത്തൂ. അതിനുവേണ്ടിയുള്ള ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ടു പോകൂ. ആ മനോഭാവം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ മരിച്ച ജനതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിജീവനത്തിന്റെ വിജയത്തിന്റെ മന്ത്രം ഈ മുസ്ലിം സമൂഹം സ്വായത്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടല്ലേ ഹബിഷയിലേക്ക് പോകുവാൻ മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഫറഖു ഫിൽ അർളി വ ഇന്നല്ലാഹ സയജ്മഅകും. 72 ആളുകളെ പണ്ട് ഹബ്സയിലേക്ക് ജാഫർ ഇബ്നു അബി താലിബിന്റെ നേതൃത്വത്തിൽ തന്റെ മകളായ റുഖിയയെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെയും ഉൾപ്പെടെ ഹബ്സയിലേക്ക് അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ശുഭസൂചകമായ വാക്കാണ്. എന്താ നബി തിരുമേനി പറഞ്ഞത്? അള്ളാഹുവിന്റെ ഭൂമിയിൽ വ്യാപരിച്ചുകൊള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും പോകൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനുമായി സ്വസ്ഥമായി ജീവിക്കാൻ. സയജ്മഅകുമുല്ലാഹ്, നാളത്തെ പ്രഭാതത്തിൽ നിങ്ങളെ എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ഒരു സംശയവും വേണ്ട, അത്രയും കരുത്തോടുകൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ആ സമൂഹത്തെ വളർത്തിയത്. ഇതല്ലേ എനിക്കും നിങ്ങൾക്കും പാഠമാകേണ്ടത്? മക്കാ ജീവിതകാലത്ത് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ അറിയണം, അദിജ് ഇബ്നു ഹാതിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കാണുവാൻ വേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ദാരിദ്ര്യം ബാധിച്ച പാവപ്പെട്ട ആളുകൾ നബി തിരുമേനിയോട് സങ്കടം പറയാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ അറിയണം. നബി തിരുമേനി പറയുന്നു, അദിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ക്രിസ്ത്യാനിയാണ് അദിയ്, അല്ലയോ അദിയെ, നിനക്ക് ഈ ദീനിലേക്ക് വരുവാൻ ഞാൻ ദുർബലനാണ് എന്ന് ചിന്ത കൊണ്ടല്ലേ നീ വരാത്തത്? ജനങ്ങളെല്ലാം എനിക്കെതിരിലാണ് എന്നുള്ളത് കൊണ്ടല്ലേ നീ എന്റെ വാക്കുകൾക്ക് ചെവികൊടുക്കാത്തത്? ഞാൻ പരാജയപ്പെടുമെന്ന ബോധമല്ലേ നിന്നെ ഭരിക്കുന്നത്? എന്നാൽ നിനക്കൊന്ന് കേൾക്കണമോ അതിയെ, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ, മനസ്സിലെ കരുത്തിന്റെ വാക്കുകൾ, താൻ വിജയിക്കും എന്ന ഉറച്ച പ്രതീക്ഷയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഇൻ ഫാലത്തു ബിക ഹയാത്തുൻ ലതറയിന്നല്ലാഹീന തതർതഹിലുൽ ഹീറ,
അതീയെ നിനക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സന്തോഷകരമായ കാര്യത്തിന് നീ സാക്ഷ്യം വഹിക്കാം. എന്താണ്? ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഹീറയിൽ നിന്നും വരുന്ന ഒരു സ്ത്രീ, യമൻ രാജ്യത്തിന്റെ ആ ഭാഗത്ത് നിന്നും വരുന്ന, ഹീറയിൽ നിന്നും വരുന്ന ഒരു സ്ത്രീ, ഒറ്റക്ക് വരുന്ന ഒരു സ്ത്രീ, കഅബയിൽ തവാഫ് ചെയ്തുകൊണ്ട് നിർഭയായി തിരിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അങ്ങനെയുള്ള ഒരു സാമൂഹിക മാറ്റത്തിന് ഞാൻ നേതൃത്വം കൊടുക്കും. അലിയ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യകരമായ മാറ്റത്തിന്റെ പ്രതിഭാസം നിനക്ക് കാണണമോ അലിയേ? അതായത് ഹീറയിൽ നിന്നും വരുന്ന ഒരു സ്ത്രീ നിർഭയമായി മക്കയിൽ വന്ന് കഅബത്ത് തവാഫ് ചെയ്തുകൊണ്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഞാൻ ഉണ്ടാക്കും. അവൾക്ക് അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടേണ്ടി വരികയുള്ളൂ. ഒരു കുഞ്ഞും അവളുടെ മാനത്തിന് വില പറയില്ല, ആരും അവളുടെ ഹിജാബ് തട്ടിപ്പറിക്കില്ല, ആരും അവളുടെ മുഖാവരണം ഒരിക്കലും മാറ്റില്ല, ആളും ആരും അവരെ അപഹസിക്കുകയില്ല. അത്രയും നിർഭയമായ അവസ്ഥ ഇസ്ലാമിനുണ്ടാകും. വല ഇൻ താലത്ത് ബിക ഹയാത്തുൻ, ഇനിയും നിനക്ക് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലതറയിന്ന റജുൽ യഖ്റുജു മിൽ അക്കഫ്തിഹി മിൻ ദഹബിൻ ഔ ഫിള്ള, കൈ നിറയെ സ്വർണവും വെള്ളിയുമായി ഒരാൾ പുറത്തിറങ്ങും. യഖ്ലുവ മൻ യഖ്ബലുഹോ, തന്റെ കയ്യിൽ നിന്നും ഈ സദഖയുടെയും സക്കാത്തിന്റെയും മാല് സ്വത്താര് വാങ്ങുമെന്ന് തോന്നിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് അയാൾ പുറത്തിറങ്ങുമ്പോൾ, ഫലാ യജിദു അഹദൻ യഖ്ബലുഹു മിൻഹു, അത് സ്വീകരിക്കാൻ ഒരു കുഞ്ഞുപോലുമില്ലാത്ത സാമ്പത്തിക സുസ്ഥിതി കളിയാടുന്ന മനോഹരമായ ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. ഇസ്ലാമിന്റെ പേരിൽ അതിയെ നീ കാത്തിരുന്നു കൊള്ളു. വലകിൻ ഭാരത ബിക ഹയാത്ത്, അതിയെ നിനക്ക് ഇനിയും ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, ലതുഫ്തഹുന്ന കിസറ കൻ കുനൂദ കിസറ, കിസറയുടെ ഖജനാവുകൾ നിങ്ങൾ ജയിച്ചടക്കും. ആ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ കൈകളിലായിരിക്കും. കിസറ ബിനു ഹുർമുസാണോ റസൂലെ അത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, അതെ കിസറ തന്നെ. ആ കിസറ ബിനു ഹുർമുസിന്റെ വളകൾ ഞാൻ നിങ്ങളെ അണിയിക്കും. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ സുറാഖത്ത് ബിനു മാലിക് ഒട്ടകത്തെയും കുതിരയുമായി വന്ന് നബി തിരുമേനിയെ പിടിക്കാനൊരുങ്ങിയപ്പോൾ നബി തിരുമേനി ചോദിക്കുന്നു, അല്ലയോ സുറാഖ, കിസ്രയുടെ വലകൾ, കൈസറിന്റെ വളകൾ ഞാൻ നിന്നെ അണിയിക്കും ഒരു കാലഘട്ടത്തിൽ. ഞങ്ങളെ കണ്ട വിവരം മക്കയിൽ പറയരുത്, അത്രമാത്രം. നബിയെ എഴുതിത്തരൂ രേഖ, എഴുതി കൊടുക്കുന്നു നബി തിരുമേനി രേഖ. അവറിന്റെ കാലഘട്ടത്തിൽ കൈസറിന്റെ കൊട്ടാരം പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള വളകളും രക്തങ്ങളും അതുപോലെയുള്ള കമ്പളങ്ങളും എല്ലാം പള്ളിയിൽ വിതറിയപ്പോൾ സുറാഖ കൊണ്ടുവന്നു പ്രമാണം ഉമറിനെ കാണിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ തനിക്ക് എഴുതിത്തന്ന പ്രമാണം. ഉമർ വാക്ക് വാലിക്കുന്നു, സുറാഖക്ക് വള അണിയിക്കുന്നു. ഇതാണ് ഇസ്ലാമിന്റെ പ്രതീക്ഷയുടെ പുലർച്ച. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ വളർത്തിയെടുത്ത മഹത്തായ ആശയുടെ ബോധം. കഅബയുടെ ചാരത്തിന് നബി തിരുമേനി വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബ്ബാബ് ഇബ്നു അറസ് വന്ന് നബിയോട് പറയുന്ന, റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ലേ, കാണുന്നില്ലേ അങ്ങ് ഞങ്ങൾ അകപ്പെട്ട പ്രയാസങ്ങൾ, ദുര്യോഗങ്ങൾ, സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്നു, ഞങ്ങൾ ചാട്ടവാറിന്റെ അടികൾ ഏൽക്കേണ്ടി വരുന്നു, ബിലാലിനെ പോലെയുള്ള പാവപ്പെട്ട സഹാബിമാർ മലരാരണ്യത്തിൽ മലർത്തിക്കെടുത്തപ്പെട്ട് ഭേദ്യങ്ങൾക്കിരയാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇനി പ്രാർത്ഥിക്കുന്നില്ലേ റസൂലെ? റസൂല് പറയുന്നു, നിങ്ങൾക്കറിയുമോ, നിങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ ജീവനോടുകൂടി ഈർച്ചവാൾ കൊണ്ട് ഈർന്ന് മുറിക്കപ്പെട്ടിട്ടുണ്ട്, കുടിയിൽ ജീവനോടുകൂടി നിർത്തപ്പെട്ട് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ ജീവനോടുകൂടി അവർ തീക്കിരയാക്കപ്പെട്ടിട്ടുണ്ട്, അഗ്നിക്കിരയാക്കപ്പെട്ടിട്ടുണ്ട്. വലക്കിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കൂട്ടുകയാണ്, വരാനിരിക്കുന്ന കാലം എത്രമാത്രം സമ്പുഷ്ടമാണെന്നറിയാമോ? നബി തിരുമേനി പറയുന്നു, അള്ളാഹുവിന്റെ സഹായത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വിജയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തിരുമേനി പറയുന്നു, വല്ലാഹി അള്ളാഹുവാണ് സത്യം. ലയുതിമ്മന്ന അല്ലാഹു ഹാദൽ അം, അള്ളാഹു ഈ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഹത്താ യസീറ റാകിബ് മിൻ സൻആ ഇലാ ഹളറ മൗത് ലാ യഖാഫു ഇല്ലല്ലാ അബിദ്ദിബ് അലാ ഗനമിഹി,
തൻആയിൽ നിന്നും, യമന്റെ തലസ്ഥാനമായ തൻആയിൽ നിന്നും ഹളർമൌത്തിലേക്ക് പോകുന്ന യാത്രക്കാരൻ, അവനൊരു കാര്യം മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, അള്ളാഹുവിന്റെ ശിക്ഷ. അത് മാത്രം. തന്റെ ആട്ടിൻകുട്ടിയെ ചെന്നായെ പിടിക്കുമോ എന്ന ആശങ്ക, ഇത് രണ്ടുമല്ലാത്ത ഒരു ഭയം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരുഭൂമിയുടെ വിരിമാറിൽ ഏകാന്തനാകി യാത്ര ചെയ്യുന്ന യാത്രികന് പോലും ഉണ്ടാവേണ്ടതില്ലാത്ത രൂപത്തിൽ നിർഭയമായ സാമൂഹികാവസ്ഥ എന്റെ ഈ പ്രബോധനം കൊണ്ടുണ്ടാകും എന്ന് ആ സന്ദർഭത്തിൽ കഅബയുടെ തൂണുകൾ താരിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുലർച്ച നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ തന്നെ പുലർന്നു എന്ന് മനസ്സിലാക്കുന്നില്ലേ? 23 കൊല്ലക്കാലം കൊണ്ട് ഉമറിന്റെയും അബൂബക്കറിനെയും ഉസ്മാന്റെയും അലിയുടെയും കാലഘട്ടമായപ്പോൾ റോമും പേർഷ്യയും ബഹ്റൈനും യമനും ഈജിപ്തും അതുപോലെയുള്ള എല്ലാ സ്ഥലങ്ങളും ലോകത്തിന്റെ പൗരസ്ത്യ പാശ്ചാത്യ ഭാഗങ്ങളെല്ലാം സ്പെയിൻ ഉൾപ്പെടെ ഇസ്ലാമിക സമൂഹത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും ഭാഗമായി തീരാൻ അധിക നാൾ നേണ്ടി വന്നില്ല എന്ന് ചരിത്രം നമ്മോട് പറയുന്നില്ലേ? നമുക്ക് ബോധം വേണം. അഹ്സാബ് യുദ്ധത്തിൽ ഉണ്ടായ സംഭവം ഞാൻ പറയാം. സഖ്യകക്ഷികളെല്ലാം ഇസ്ലാമിനെതിരിൽ പടപ്പുറപ്പാടിനിറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയട്ടെ എന്തായിരുന്നു ആ സംഭവം. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന അമനു, സത്യവിശ്വാസികളെ, ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അല്ലാഹു ചെയ്തിട്ടുള്ള മഹത്തായ അനുഗ്രഹം നിങ്ങൾ ഓർക്കണം. എന്തൊക്കെയാ അനുഗ്രഹം? ഇത് ജാഊക്കും, ഇത് ജാഅത്തുക്കും ജുനൂദുൻ, ഒരു ശത്രുസേന ഇരമ്പി വന്നു നിങ്ങൾക്ക് നേരെ. فأرسلنا عليهم ريحا وجنودا لم تروها നിങ്ങളെ സഹായിക്കാൻ അവരെ പരാജയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുങ്കാറ്റയച്ചു. നിങ്ങൾ കാണാത്ത വേറെയും സൈന്യങ്ങളെ. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അല്ലാഹു വല്ലാതെ കണ്ടറിയില്ല ആരാണ് അല്ലാഹുവിന്റെ സൈന്യത്തിൽ ഉള്ളത് എന്ന്. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ അകപ്പെട്ട മാനസികാവസ്ഥ ഏത് രൂപത്തിലായിരുന്നു നിങ്ങൾ? ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വ മിൻ അസ്ഫല മിൻകും വഇരദാഖത്തിൽ അബ്സാറു വ ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വ ദന്നൂന ബില്ലാഹിൽ ദുനൂനാ. അത്ര പ്രയാസം എനിക്കും നിങ്ങൾക്കും ഈ കാലഘട്ടത്തിലുണ്ടോ? ഞാനീ പറയുന്ന ആയത്തിന്റെ അർത്ഥം നിങ്ങൾ കേട്ടുകൊള്ളൂ, എന്നിട്ട് നിങ്ങൾ പറയൂ ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എന്താ അല്ലാഹു പറഞ്ഞത്? ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വ മിൻ അസ്ഫല മിൻകും, ശത്രുസേന ഇരമ്പി വന്നു നിങ്ങളുടെ മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും. അവരിങ്ങനെ ഇരമ്പി ഇരമ്പി വരികയാണ് ആയിരക്കണക്കായ ശത്രുസൈന്യം. വഇദാഖത്തിൽ അബ്സാർ, കണ്ണുകൾ ഇങ്ങനെ തുറപ്പിച്ചുപോയി നിങ്ങൾ. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ, പേടിയാൽ ഉൽക്കണ്ഠയാൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന ഭയത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിപ്പോയി. ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിലെത്തിപ്പോയി പേടിച്ചു വിറച്ചിട്ട്. വതദുന്നൂന ബില്ലാഹിൽ ദുനൂന, അല്ലാഹുവിനെ സംബന്ധിച്ച് അരുതാത്ത പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉദിച്ചു വന്നു. മുഅ്മിനൂൻ, വിശ്വാസികൾ നന്നായി പരീക്ഷിക്കപ്പെട്ടു ആ സന്ദർഭത്തിൽ. വസുൽദിലു ദിൽദാലൻ ശദീദ, കഠിനമായ രൂപത്തിൽ അവർ വിറപ്പിക്കപ്പെട്ടു സത്യവിശ്വാസികൾ. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സഹായിക്കാൻ എത്തിയില്ലേ എന്നുള്ള ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ആരാണ് അല്ലാഹു? ഏത് അല്ലാഹുവാണ് എന്നെയും നിങ്ങളെയും സഹായിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഉമ്മറപ്പടിയിൽ ചെന്നുകൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കൂ, പടച്ചവനെ ഞങ്ങൾ അകപ്പെട്ട ദുസ്ഥിതി കാണുന്നില്ലേ? നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബദർ യുദ്ധവേളയിൽ തന്റെ കുടിലിൽ അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലേ? അള്ളാഹുവേ, പടച്ചവനെ റബ്ബേ, ഈ പാപപ്പെട്ട സമൂഹത്ത് നീയെങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ നാളെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുവാൻ ഈ ലോകത്തൊരു കുഞ്ഞുമുണ്ടാവുകയില്ല എന്ന് കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിറക്കുന്ന കണ്ണുകളോടെയും ഹൃദയത്തോടെയും അള്ളാഹുവിന്റെ സമുദ്രത്തിൽ സമർപ്പിച്ചില്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ബദറിൽ സഹാബിമാരോടൊപ്പം യുദ്ധം ചെയ്യാൻ മലക്കുകളെ ഇറക്കിയില്ലേ? ഇതല്ലേ ഇസ്ലാമിന്റെ ചരിത്രം? ഇതല്ലേ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്ന വീരേതിഹാസത്തിന്റെ പരമ്പരകൾ?
അറിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്നിഗ്ധമായ ഘട്ടത്തിൽ ശത്രുക്കൾ പറഞ്ഞു, നമ്രൂദിന്റെ കോടതിയിൽ പറഞ്ഞു, ഖാലു ഹജ്ജിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുന്തും ഫാഇലീൻ. ഇബ്രാഹിം എന്ന് പറയുന്ന തൗഹീദിന്റെ പ്രവാചകനെ നിങ്ങൾ കരിത്തു കളയണം, അഗ്നിക്കിരയാക്കണം, എന്നിട്ട് നിങ്ങളുടെ ദേവന്മാരെ നിങ്ങൾ സഹായിക്കൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ട കാര്യം അതാ. അള്ളാഹു എന്താ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കും, ഞങ്ങൾ കാര്യങ്ങൾ അവൻ തീരുമാനിച്ചുകൊള്ളും. എന്ത് സംഭവിച്ചു? കുൽനാ യാ നാറുകൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അല്ലയോ തീ, നീ ഇബ്രാഹിമിനെ തണുപ്പാകണം, രക്ഷയുമാകണം. അധിക തണുപ്പായി കഴിഞ്ഞാൽ ഇബ്രാഹിം മരവിച്ചു പോകും. ഇബ്രാഹിമിന് സാധ്യമാകുന്ന രൂപത്തിൽ തണുപ്പ് നീ സമാധാനവുമായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ അഗ്നികുണ്ടത്തിൽ നിന്നും ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ വന്നില്ലേ? വാർദ്ധക്യത്തിന്റെ അവസ്ഥകളിൽ തനിക്ക് കുഞ്ഞില്ലോ എന്ന് വേദന അള്ളാഹുവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ആ അള്ളാഹു വലിയ മറുപടി കൊടുത്തത് റബ്ബി ഹബിലി മിന സ്വാലിഹീൻ. ഇബ്രാഹിം എന്ന് പറയുന്ന സൂറത്ത് നിങ്ങൾ പഠിക്കൂ, അതിൽ അള്ളാഹു പറയുന്നു റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സദ്വൃദ്ധരായ തലമുറയെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്മായിലിനെ കൊടുത്തു, ഇസ്ഹാഖിനെ കൊടുത്തു. ആ പരമ്പരയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ കൂടി വളർന്ന് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഞാനും നിങ്ങളും ഉൾപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ മുൻഗാമികൾ. ആ പ്രാർത്ഥനയുടെ പുലർത്തുക. മൂസാ നബി അലൈഹിസ്സലാം രണ്ട് സമൂഹത്തെയും കൂടി വരുന്നു പിറകിൽ. സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം പരാജയ ബോധത്തോടുകൂടി ഇതാ ഇപ്പോൾ ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഫലമ്മ തറ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്രകൂൻ. രണ്ട് സഖ്യവും രണ്ട് ശക്തികളും ഏറ്റുമുട്ടിയപ്പോൾ, മുഖാമുഖം നിന്നപ്പോൾ, ചെങ്കടലിന്റെ മധ്യത്തിൽ മുഖാമുഖം നിന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം പറഞ്ഞു, ഇതാ നമ്മളെ ഇപ്പോൾ അവരെ പിടിക്കും. എന്താ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്? കാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യം അതല്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്, എല്ലാം കണ്ടും കേട്ടും കൊണ്ട് അവൻ വഴി കാണിക്കും നമ്മളെ. മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ട് ആ സമുദ്രത്തിൽ അടിച്ചപ്പോൾ കടൽ പിളരുകയും അവരെല്ലാം മുന്നോട്ടു പോവുകയും ശത്രുക്കൾ അവിടെ മുങ്ങിച്ചാവുകയും ചെയ്തില്ലേ? ഇതല്ലേ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ സുന്നത്ത്? യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞത്? ഫസബ്റുൻ ജമീൽ, നല്ല രൂപത്തിൽ ക്ഷമിക്കുക തന്നെ. അസല്ലാഹു അൻ യഗ്തിയനി ബിഹിം ജമീഅ, അവരെയെല്ലാം അള്ളാഹു എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കാം. യൂസുഫ് എന്ന് പറയുന്ന മകൻ, ബിന്യാമീൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മകൻ, ഇവർ രണ്ടുപേരെയും കിട്ടുവാൻ വേണ്ടി പണയപ്പെടുത്തിയ മൂന്നാമൻ, അങ്ങനെ മൂന്ന് പേരെയും അള്ളാഹു എനിക്ക് തിരിച്ചു തന്നേക്കാം. ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാകുന്നു അള്ളാഹു. സക്കരിയ നബി അലൈഹിസ്സലാം വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ പ്രാർത്ഥിച്ചില്ലേ, ذكر رحمتي ربك عبده زكريا إذ نادى ربه نداء خفيا ربي إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك ربي شقيا إن برئينا سورة مريم عند آدية باغا نيغل مريت نوكو زكريا نبي عليك السلام هدغتنا تندرغل كيف تكون كنير عند أغم بدي ودكودي വലം അക്കും ദുആഇക റബ്ബി ശഖിയ, പടച്ചവനെ, ഞാൻ ഇതുവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് വെറുങ്കയോടുകൂടി തിരിച്ചു പോരേണ്ടി വന്നിട്ടില്ല. ഈ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ എനിക്ക് നീ ഒരു മുന്നനെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. നോക്കണോ, വൃദ്ധയായ ഭാര്യ, വൃദ്ധനായ സക്കരിയ നബി അലൈഹിസ്സലാം. അള്ളാഹു സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എനിക്ക് എങ്ങനെയാ കുഞ്ഞുണ്ടാവുക? ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലിയ ഹയ്യൻ. അള്ളാഹ് പറഞ്ഞു, എനിക്ക് നിസ്സാരം കണ കാര്യങ്ങൾ, കുൻ ഫയകൂൻ, ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചിരിക്കും. എന്നിട്ട് എന്തുണ്ടായി? യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമിയ. സക്കരിയ, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ പോവുകയാണ്. യഹ്യ എന്നാണ് ആ കുഞ്ഞിന്റെ പേർ. ഈ ലോകത്ത് ആദ്യമായിട്ടാകുന്നു ആ പേർ ഒരു വ്യക്തിക്ക് നാം നൽകാൻ പോകുന്നത്. സമയിത്തുഹു യഹ്യ ലി യഹ്യ വലം യകുൻ എന്ന പേര് ഞാൻ ഇട്ടു. അള്ളാഹു ഇട്ട പേരാ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ എന്നുള്ള പേര്. ആ
അയ്യൂബ് നബി അലൈഹിസ്സലാം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിരാശയിൽ നാം പെട്ടുപോകരുത്, ഒരിക്കലും ആശകൾ കൈയൊഴിക്കരുത്. എല്ലാ സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കേൾക്കുവാൻ കാത്തിരിക്കുന്നു. പ്രാർത്ഥന നമ്മിൽ നിന്ന് വേണം, അല്ലാഹു ഉത്തരം കൊടുക്കുന്നവനാണ്. പ്രാർത്ഥനയെ സംബന്ധിച്ച് വിശദമായ ഒരു ഖുത്ബ ഇൻഷാഅല്ലാഹ് നമുക്ക് നിർവഹിക്കാം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ പറയുന്നു, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു വഅന്ത അർഹമുർറാഹിമീൻ. 18 കൊല്ലക്കാലത്തോളം വളരെ ദീനമായ രൂപത്തിൽ ചർമ്മരോഗം പിടിപെട്ട് പ്രയാസത്തിന്റെ കയങ്ങളിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവാചകൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ സഹിക്കാൻ വയ്യ, പ്രയാസങ്ങളും ദുരിതകളും എന്നെ ബാധിച്ചിരിക്കുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബാണ് നീ, യാ റഹ്മാനു യാ റഹീം, റഹ്മാന ദുനിയാ വൽ ആഖിറതി വ റഹീമഹുമ, അന്ത തർഹംനാ ഫർഹംനാ റഹ്മതൻ മിൻ തുഗ്നീന അമ്മൻ സിവാക്ക് എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ പൊരുളിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. وأيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. എന്റെ മനസ്സിൽ ദുർബോധനങ്ങൾ ഇട്ടുകൊണ്ടും അരുതാത്ത ചിന്തകൾ പാകിക്കൊണ്ടും പിശാചന്റെ വഴിതെറ്റിക്കുന്നു പടച്ചവനെ എന്ന് ആ വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിൽ 18-ാമത്തെ വർഷത്തിൽ ജനങ്ങൾ കുപ്പത്തട്ടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ചർമ്മരോഗബാധിതനായ അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉർക്കുദു ബിരിജിലിക് ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്, കാലുകൊണ്ട് കട്ടിലിൽ അടിക്കൂ, ആ തണുത്ത വെള്ളം നീ കുടിക്കൂ, അത് ശരീരത്തിൽ പുരട്ടു. അങ്ങനെ രോഗം അല്ലാഹു മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചു. അല്ലാഹുവിന്റെ സഹായം അങ്ങനെയല്ലേ? യൂനസ് നബി അലൈഹിസ്സലാം നിരാശ കൊണ്ട് ഇസ്ലാമിക പ്രബോധനം കൈയൊഴിച്ച് കപ്പലിൽ ഓടിപ്പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ശരിക്കും നടപടികൾക്ക് വിധേയമാക്കി. അദ്ദേഹം നറുക്ക് വീണ് കടലിൽ വീണപ്പോൾ ഒരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. വനാദാഫിൽ വലുമാത്ത് ദുആഉൽ കർബ് എന്ന് നബി തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥന, യൂനസ് നബി അലൈഹിസ്സലാം നടത്തിയ ഈ പ്രാർത്ഥന പ്രയാസങ്ങളും മനസ്സിലെ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാക്കുമ്പോൾ അറിയാത്ത രൂപത്തിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. വനാദാ ഫിൽ ളുമാത്ത്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, രാത്രിയിലെ കൂരിരുട്ട്, കടലിന്റെ അഗാധതയിൽ ഉള്ള കൂരിരുട്ട്, ഈ മൂന്ന് കൂരിരുട്ടുകൾക്ക് നടുവിൽ വനാദാ ഫിൽ ളുമാത്ത്, അവിടെ വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആരേ? യൂനസ് നബി അലൈഹിസ്സലാം. എന്താ പറയുന്നത്? لا اله الا انت سبحانك اني كنت من الظالمين. നീ അല്ലാതെ കണ്ട ഇലാഹില്ല, പരിശുദ്ധനാണ് നീ, ഞാൻ തെറ്റ് ചെയ്തുപോയി. പ്രാർത്ഥനയുണ്ട്, പരിദേവനമുണ്ട്, സങ്കടമുണ്ട്, പശ്ചാത്താപമുണ്ട്, തൗബയുണ്ട്, കുറ്റം ഏറ്റുപറയലുണ്ട്, അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് പ്രതീക്ഷകൾ അർപ്പിക്കലുണ്ട്. ഇത്രയും കാര്യങ്ങൾ യൂനസ് നബി അലൈഹിസ്സലാം ചെയ്തപ്പോൾ മത്സ്യം കടലിന്റെ അക്കരെ പോയി, കടൽക്കരയിൽ പോയി ഛർദ്ദിച്ചു അദ്ദേഹത്തെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ വീണ്ടും 1.5 ലക്ഷം ആളുകളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നീനവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു, ഇറാഖിലേക്ക്. ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ പാത പിൻപറ്റിക്കൊണ്ട് ആശയോടെയും പ്രതീക്ഷയോടും കൂടി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നത്തെ കൂരിരുട്ടിന് ശേഷം ഒരു അരുണോദയമുണ്ടാകുമെന്ന പ്രതീക്ഷയാവണം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രതീക്ഷ, അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവന്റെ ഉമ്മറപ്പടിയിൽ തലതല്ലിക്കൊണ്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കു, പടച്ചവനെ ഈ സമുദായത്തെ നീ കാക്കണമേ, ഈ സമുദായത്തെ നീ രക്ഷിക്കണമേ, യുവാക്കളെയും യുവതികളെയും നീ കാത്തിരക്ഷിക്കണമേ, ഞങ്ങളെ ഇസ്ലാമിന്റെ പടയാളികളാക്കി മാറ്റിത്തരണമേ, ഇസ്ലാമിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ, അങ്ങനെ നിന്റെ പാതയിലൂടെ മുന്നേറി സ്വർഗത്തിലെത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. തീർച്ചയായും അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.